സിപിഎമ്മിൽ ഉൾപ്പോര് മുറുകുന്നു. മട്ടന്നൂരാണ് സംഭവം. പ്രവർത്തകരുടെ അവിഹിതവും കള്ളവാറ്റും തർക്കം മുറുകി ഒടുവിൽ എത്തിച്ചേർന്നത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ കൊല്ലാനുള്ള ശ്രമത്തിൽ. പ്രവർത്തകരുടെയും നേതാക്കളുടെയും അവിഹിത ബന്ധങ്ങളുമായി പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ നടത്തുന്ന വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട് മേഖലയിലെ സിപിഎമ്മിനകത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന് പിന്നിൽ എന്നാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് മേഖലയിലെ പാർട്ടിക്കുള്ളിൽ ഭിന്നത ഇപ്പോൾ രൂക്ഷമാണ്. മട്ടന്നൂരിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഈ കേസിൽ 4 സിപിഎം പ്രവർത്തകരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സിപിഎം പഴശ്ശിക്കോവിലകം ബ്രാഞ്ച് സെക്രട്ടറി രാജേഷിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് സിപിഎം പ്രവർത്തകരായ ഇടവലിക്കൽ സ്വദേശികളായ കെ പ്രണീഷ്, സി കെ രോഹിത്, പുലിയാങ്ങോട്ടെ പ്രബിൻ, പഴശ്ശിയിലെ സുധീഷ് എന്നിവർ അറസ്റ്റിലായത്. വീടിനടുത്തെ വയൽക്കരയിൽ നിൽക്കുകയായിരുന്ന രാജേഷിനെ രാത്രി 9 മണിയോടെ 2 ബൈക്കുകളിലെത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സിഐ എം കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവരെ മട്ടന്നൂർ കോടതി റിമാൻഡ് ചെയ്തു. സംഭവത്തിലെ മറ്റൊരു പ്രതിയായ സിപിഎം പ്രവർത്തകനായ കുട്ടൻ എന്ന ഷിനോജിനെ പിടികൂടാനുണ്ട്. കുട്ടന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 13-നാണ് രാജേഷിന് നേരെ അക്രമം നടക്കുന്നത്. 2 ബൈക്കുകളിലെത്തിയ സംഘമാണ് രാജേഷിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി പോവുകയായിരുന്നു രാജേഷ്. വീട്ടിനടുത്ത വയൽക്കരയിൽ നിൽക്കുന്നതിനിടയിൽ രാജേഷിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമി സംഘം. തലയ്ക്കും ദേഹമാസകലം പരിക്കേറ്റ രാജേഷ് ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാജേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിപിഎമ്മുകാർ പിടിയിലായിരിക്കുന്നത്. അക്രമികൾ സഞ്ചരിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിഐ കൃഷ്ണന് പുറമെ എസ്ഐ റാഫി, എസിമാരായ രാജീവൻ, ഗിരീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ സിജു എന്നിവരും പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രാഞ്ച് സെക്രട്ടറിയെ ആക്രമിച്ചത് ആർഎസ്എസ് പ്രവർത്തകർ ആണെന്നാണ് സിപിഎമ്മുകാർ വ്യാപകമായി തുടക്കത്തിൽ പ്രചരിപ്പിച്ചിരുന്നത്. സംഭവത്തിന് ശേഷം ആർഎസ്എസിനെതിരെ പാർട്ടി ജില്ലാ നേതൃത്വം പ്രസ്താവനയും ഇറക്കിയിരുന്നു. പ്രദേശത്തെ ഒരു ആർഎസ്എസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തിനൊടുവിൽ സിപിഎമ്മുകാർ തന്നെയാണ് കൃത്യം നടത്തിയതെന്ന് തെളിയുകയും പാർട്ടിയുടെ സജീവ പ്രവർത്തകരായ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തത് ഇപ്പോൾ സിപിഎം നേതൃത്വത്തിന് വലിയ ഒരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. സിപിഎം പ്രവർത്തകർ നടത്തുന്ന ആക്രമണം പലയിടത്തും നിത്യകാഴ്ചയാണ്. 2 ആഴ്ചകൾക്ക് മുൻപിൽ വ്യാജവാറ്റിനെതിരെ പരാതി കൊടുത്തതിന്റെ വിരോധം തീർക്കാൻ സിപിഎം നടത്തിയ ആക്രമണത്തിനെതിരെ ചെങ്ങറ കോളനി നിവാസികൾ പരാതിയുമായി എത്തിയിരുന്നു. ചെങ്ങറയിൽ 8 വർഷത്തോളം ഭൂസമരത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ കണ്ണൂർ നടുവിൽ സർക്കാർ അനുവദിച്ച സ്ഥലത്താണ് 10 കുടുംബങ്ങൾ താമസിക്കുന്നത്. സത്യാഗ്രഹം ആരംഭിച്ചതിന് പിന്നാലെ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന കൃഷ്ണൻകുട്ടി എന്ന ആളുടെ ഓട്ടോ ആക്രമികൾ തീവച്ച് നശിപ്പിച്ചു. സഹായവുമായി എത്തിയ വെൽഫെയർ പാർട്ടി പ്രവർത്തകരെ ഈ സംഘം ആക്രമിക്കുകയും ചെയ്തു. പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷേ പോലീസിൽ പരാതി കൊടുത്തിട്ടും മെച്ചമൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുന്നു എന്നാണ് ഇവിടുത്തെ സിപിഎം പ്രവർത്തകർക്ക് എതിരെ ഉയരുന്ന പരാതി. കോളനിയിലെ തന്നെ 2 കുടുംബങ്ങളുടെ സഹായത്തോടെയാണ് ആക്രമണമെന്നും വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിനെ തുടർന്ന് എക്സൈസ് റെയ്ഡ് അടക്കം നടന്നുവെങ്കിലും അതൊരു പ്രഹസനമായിരുന്നു, തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും കോളനി നിവാസികളുടെ പരാതിയിൽ പറയുന്നു. കോളനിയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൊലപ്പെടുത്തുമെന്നും ഭീഷണിയുണ്ട്. കോളനിയിലെ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കുക, കോളനി പരിസരത്ത് മുഴുവൻ സമയം പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തുക, ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെങ്ങറ കോളനി നിവാസികൾ പ്രക്ഷോഭം നടത്തിയത്. മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ അപകടപ്പെടുത്താൻ എപ്പോഴും ശ്രമിക്കുന്ന സിപിഎമ്മിന്റെ ഗുണ്ടായസത്തിനെതിരെ നിരവധി പരാതികളാണ് അനുദിനം ഉയരുന്നത്. അക്രമങ്ങൾ അഴിച്ചുവിട്ട് അത് മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുകളിൽ കെട്ടിവെക്കുന്ന കപടതന്ത്രങ്ങൾ ഇന്നും സിപിഎം തുടരുകയാണ്. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് മട്ടന്നൂരിലെ സംഭവം. പരാതിപ്പെട്ടാൽ പരിഹാര നടപടികൾ പോലീസും നോക്കുകുത്തികളാകുന്നത് സാധാരണക്കാരായ ജനത്തിന്റെ ആധി കൂട്ടുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.